ദൈവം. ആ ദൈവം, ദൈവം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഉള്ളത് ഗുണ്ടിൽപേട്ട ആണ്. ഗുണ്ടിൽപേട്ട കോഴിക്കോട് റോഡിന്റെ സെന്ററിലാണ് ഉള്ളത്. ഹോഗനക്കൽ, ഹോഗനക്കലേക്കാണ് നമ്മൾ യാത്ര. ഇപ്പൊ സമയം ഏകദേശം ഒരു 9:30 അപ്പൊ നമ്മളിപ്പോ ഗുണ്ടിൽപേട്ട എത്തിയുള്ളു. അപ്പൊ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ യാത്ര തുടരാണ് നേരെ ഹോഗനക്കൽ. അപ്പൊ ബാക്കി കാഴ്ച, പോകുന്ന വഴിക്കുള്ള കാഴ്ച ഞാൻ കാണിച്ചുതരാം. അവിടെ എത്തിയിട്ട് ബാക്കി ഹോഗനക്കലിലെ കാഴ്ചകളും കാണാം. അപ്പൊ ആർ ജി റൈഡർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വരുന്നത് വയനാട് ഭാഗത്തു നിന്നാണ്. അപ്പോൾ മുത്തങ്ങ ബോർഡർ പാസ് ചെയ്തിട്ടാണ് വരുന്നത്. അവിടെ 9 മണിയാകുമ്പോഴത്തേന് ക്ലോസ് ചെയ്യും. നമ്മൾ പാസ് ചെയ്യുന്നത് 8:55. അപ്പോൾ ഗൂഡല്ലൂർ വഴിക്ക് അല്ലെങ്കിൽ ഈ മുത്തങ്ങ വഴിയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലാനിങ് കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ എല്ലാ നമ്മളെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തെറ്റിപ്പോവും. നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായത് കാരണം നമുക്ക് ആ ഒരു സമയത്ത് അത്രയും ഫാസ്റ്റായിട്ട് വരേണ്ടി വന്നു. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ പോകുന്നത് രണ്ട് വഴിക്ക് പോവാം. ഒന്ന് കൊല്ലങ്കൽ വഴിക്കും പോവാം, അതേപോലെ തന്നെ മൈസൂർ വഴിക്ക് പോവാം. നമ്മൾ നാവിഗേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് മൈസൂർ വഴിയാണ്. ഇപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട ടൗണിലെത്തി. നമ്മൾ ഫ്യൂലൊക്കെ അടിച്ചത് ഗുണ്ടൽപേട്ട എന്നാണ്. ഈ വഴി നമ്മൾ ലോങ്ങൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫ്യൂലൊക്കെ അടിക്കേണ്ടി വന്നാൽ ഇവിടെ നിന്ന് അടിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കർണാടകയിൽ നമ്മളെ കേരളത്തെ അപേക്ഷിച്ചാലും കുറച്ചുകൂടെ എമൗണ്ട് കുറവാണ് ഫ്യൂവലിന്. ഈ റോഡിലൊക്കെ വാഹനങ്ങൾ വളരെ കുറവാണ് കേട്ടോ. വിജനമായ റോഡാണ്, വണ്ടികളൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലൊന്നും കാണുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായിട്ടുള്ളൂ. നമുക്ക് നാവിഗേറ്റർ ശരിക്കും പണിയാണ്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു റൂട്ടേ തിരഞ്ഞെടുത്ത് ഇതിലേ വരാൻ നിൽക്കരുത്. കാരണം ഡേ ടൈമിൽ നമുക്ക് പോകുന്നതാണ് നമുക്ക് സേഫ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ്. ഇപ്പോൾ 2-ാമത്തെ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുന്നത് നമ്മൾ. ഈ ഉള്ളേരിയയിലൊക്കെ നല്ല റോഡുകളാണ്, കുറഞ്ഞൊരു ഏരിയയിലെ ഗട്ടറുള്ളൂ. നമ്മൾ ഇപ്പം ഇത്രയും വന്നു, അപ്പോൾ കുറഞ്ഞൊരു ഏരിയയിലെ ഗട്ടറൊക്കെ കാണാൻ പറ്റിയത്. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ ഹോഗനക്കിൽ എത്തി. ഇപ്പോൾ സമയം ഒരു 4 മണിയായി. നമ്മളൊരു 6 മണിക്ക് അവിടുന്ന് പോകുന്നതാണ്. ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് കുറെ ഊടുവഴി കൂടെ ഒക്കെ ഷോർട്ടസ്റ്റ് വേ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറെ ഊടുവഴി കൂടെ ഒക്കെ വന്ന് നമ്മളിപ്പോൾ ഹോഗനിൽ എത്തിയിരിക്കുകയാണ്. വഴിയിൽ ഭക്ഷണവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. വിജനമായ പ്രദേശത്തു കൂടെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചാവടിയാ വിചാരിച്ചിട്ട് നമ്മളൊക്കെ ചാവടിയാ നിൽക്കുകയാണ്. എല്ലാം നിൽക്കുന്നുണ്ട്. ഇനി റൂം തപ്പണം. റൂം ബുക്കിംഗ് ഒന്നും കിട്ടില്ല, ഫുള്ളാണ്. നല്ല സ്ട്രോങ് ഉണ്ട്, നല്ല സ്ട്രോങ് ചായയാണ്. ഇനിയിപ്പോ റൂം തപ്പണം. റൂമൊക്കെ ഫുള്ളാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ്, കുറെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു തമിഴ്നാട് കയറിയ സമയത്ത്. ചേട്ടാ നല്ല അടിപൊളി ചായ എടുക്കുന്നുണ്ട് അല്ലേ. ഒരു ചായ കൂടി ഓർഡർ ചെയ്തു, നല്ല സൂപ്പർ ചായയാണ്. ചേട്ടന്റെ പേരെന്താ? ദൈവം. ആ ദൈവം, ദൈവം. ചേട്ടന്റെ പേര് ദൈവം എന്നാണ്. നമ്മ നല്ല അടിപൊളി ചായയാണ്. എന്തായാലും അണ്ണന്റെ ചായ സൂപ്പറാണ് കേട്ടോ. അടിപൊളി സ്ട്രോങ് ചായ കേട്ടോ, സൂപ്പർ ചായ. ഈ സമയത്ത് കുടിക്കാൻ പറ്റിയ ചായ. കാരണം 4 മണിയായി, നല്ല വിശപ്പുണ്ട്, നല്ല അടിപൊളി സ്ട്രോങ് ചായ. വേറെ ഒന്നുമില്ല, വേറെ രക്ഷയില്ല. കാരണം ഒരു ബെന്നും ഒരു ചായയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് റൂം എടുക്കണം. അപ്പം ബാക്കി കാഴ്ചകൾ ഇനി നാളെ രാവിലെ. അത് നമ്മളെ ദൈവം ചേട്ടന്റെ കട വൈകില്ല. ഹോഗനക്കൽ ബസ് സ്റ്റോപ്പിന് നേരെ ഫ്രണ്ടിലാണ്. നല്ല അടിപൊളി ചായയാണ് ചേട്ടന്റെ. അപ്പം വരിക, ഇവിടെ വരുമ്പോ ഈ ഒരു ചായ കുടിച്ചു നോക്കുക, സൂപ്പർ ചായയാണ്. അങ്ങനെ അവസാനം സാധാ ഒരു റൂം, ഒരു ലോഡ്ജ് കിട്ടി. ചീപ്പ് റേറ്റാണ്. അപ്പൊ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. വേറെ റൂമും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതിന് നമ്മള് ഇന്നത്തെ രാത്രി അല്ലേ, ഇന്നത്തെ രാത്രി അല്ലേ, വെളുപ്പായി. അപ്പൊ ഇന്നിവിടെ റെസ്റ്റ് ചെയ്ത് നടപ്പിനെ കാഴ്ചകളൊക്കെ കാണാൻ പോകും. അപ്പൊ ഇന്നത്തെ ഈ ഒരു യാത്രയിലെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഈ കാഴ്ചകൾ നാളെ രാവിലെ കാഴ്ചകൾ കാണാം. എല്ലാവർക്കും മതി.